കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെന്റർ സ്കൂളിൽ കുട്ടികളുടെ മാനസിക ഉല്ലാസവും വ്യക്തിത്വ വികസനവും ലക്ഷ്യമാക്കി മേധോത്സവം എന്ന പേരിൽ നടക്കുന്ന അവധിക്കാല ക്യാമ്പ് തിങ്കളാഴ്ച തുടങ്ങും. അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. എല്ലാ വർഷവും മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികളുടെ മാനസിക ഉല്ലാസവും വ്യക്തിത്വ വികസനവും ലക്ഷ്യമാക്കി മേധോത്സവം എന്ന പേരിൽ പുള്ളിക്കണക്ക് ഗായത്രി സ്കൂളിൽ നടത്തുന്ന അവധിക്കാല ക്യാമ്പ് തിങ്കളാഴ്ച ആരംഭിക്കും. രാവിലെ 9 മണിക്ക് അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സ്കൂൾ ചെയർമാൻ സി ഷാജി, വൈസ് ചെയർമാൻ ഫാദർ റോയി ജോർജ്, പ്രിൻസിപ്പൽ ലീന ശങ്കർ എന്നിവർ അറിയിച്ചു. ഗായത്രിയുടെ സമ്മർ ക്യാമ്പിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 13 ആരംഭിക്കുന്ന മേധോത്സവം 18 ഫുഡ് ഫെസ്റ്റോടുകൂടി അവസാനിക്കുന്നു. തുടർന്ന് 20 മുതൽ 31 വരെ ഡെവലപ്മെൻ്റൽ ക്യാമ്പും നടക്കുന്നതായിരിക്കും. മേധോത്സവത്തിൽ പ്രധാനമായും സാഹിത്യ സാമൂഹ്യ കലാരംഗത്തുള്ള പ്രഗത്ഭന്മാരായ വ്യക്തികൾ കുട്ടികളുമായി സംവദിക്കാനും അവരുടെ കലാപ്രകടനങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുമുള്ള അവസരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കുഞ്ഞുങ്ങൾ അവരവരുടെ കലാരംഗത്തുള്ള മികവുകൾ മാത്രമാണ് സ്കൂൾ കായിക കലാരംഗങ്ങളിലായിട്ട് അനുഭവപ്പെടുന്നത്. കുട്ടികൾ സാധാരണയായി സ്കൂൾ കലോത്സവങ്ങളിലൂടെ അവരുടെ സഹപാഠികളുടെയും അവരുടെ തന്നെയുമുള്ള കലാപ്രകടനങ്ങളാണ് മനസ്സിലാക്കുന്നതും പരിചയപ്പെടുന്നതും. എന്നാൽ മേധോത്സവത്തിലൂടെ പല കായിക കലാരംഗങ്ങളിൽ സാഹിത്യരംഗങ്ങളിൽ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ പങ്കെടുക്കുകയും അവരുടെ പ്രകടനങ്ങൾ നേരിട്ട് ബോധ്യപ്പെടാനുള്ള അവസരവും കുട്ടികൾക്ക് ലഭിക്കുകയാണ്. ഇതിൽ നിന്ന് തൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളെ മെച്ചപ്പെടുത്താനുള്ള അവസരമായിട്ടും ഈ പരിപാടി അവർക്ക് പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വ്യത്യസ്തമായ പരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീത രംഗാവിഷ്കാരം, നാടൻ പാട്ടുകൾ, ഓട്ടൻ തുള്ളൽ, നൃത്തവസന്തം, മഹാകവി ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിൻ്റെ രംഗാവിഷ്കാരം, കളിക്കൂട്ട്, കൂടാതെ ആരോഗ്യ സുരക്ഷ, സൈബർ കുറ്റകൃത്യങ്ങളുടെ കണ്ടെത്തലും പരിഹാരവും, റോഡപകടങ്ങൾ ഒഴിവാക്കൽ, ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ, ഭക്ഷ്യോത്സവം, ഗായത്രി വിദ്യാർത്ഥികളുടെ സംഗീത വിരുന്ന് തുടങ്ങിയവ ക്യാമ്പിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവധിക്കാലം കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വ്യക്തിത്വ വികസനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ഗായത്രി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണ്. കായിക പരിശീലന ക്യാമ്പ് സമാപിച്ചതിന് പിന്നാലെ അഷ്ടദിന മേധോത്സവ 24 എന്ന പേരിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ കുട്ടികളുമായി സംവദിക്കുകയും വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസുകൾ എടുക്കുകയും കലാപ്രകടനങ്ങളിൽ സംബന്ധിക്കുകയും ചെയ്യുന്നത് വഴി അറിവിൻ്റെ 6 പകലുകൾക്ക് ആരംഭം കുറിക്കുകയാണ്. നിറവിൻ്റെ 6 ദിനങ്ങൾ 13 ആരംഭിച്ച് 18 ശനിയാഴ്ച അവസാനിക്കുമ്പോൾ 13 തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് സ്കൂൾ ചെയർമാൻ സർവശ്രീ സി ഷാജി അവരുടെ അധ്യക്ഷതയിൽ കൂടുന്ന മേധോത്സവ സംഗമം കായംകുളം MLA ആദരണീയ യു പ്രതിഭ ഉദ്ഘാടനം ചെയ്യുന്നു. സമാപന ദിനമായ 18 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ഭക്ഷ്യ മഹോത്സവവും സംഗീത വിരുന്നും നടത്തപ്പെടുന്നു. ഗായത്രിയിലെ പൂർവ്വ വിദ്യാർത്ഥികളും ഗായത്രി കലാപ്രതിഭകളും സംയുക്തമായി നടത്തപ്പെടുന്ന ഈ സംഗീത വിരുന്നും ഭക്ഷ്യ മഹോത്സവവും നടത്തപ്പെടുന്നതോടുകൂടി 6 ദിവസത്തെ ഗായത്രിയുടെ അവധിക്കാല പഠനോല്ലാസ ക്യാമ്പിന് സമാപനം കുറിക്കുകയാണ്. അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും ഈ നല്ല നാളുകളിൽ പങ്കാളികളാകുവാൻ ഏവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്കൂൾ ചെയർമാൻ ശ്രീ സി ഷാജി അവരുടെ നേതൃത്വത്തിൽ, പ്രിൻസിപ്പലും ചീഫ് കോർഡിനേറ്ററുടെയും നേതൃത്വത്തിൽ ഗായത്രി ടീം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഗായത്രിയുടെ ഈ അവധിക്കാല പഠന ക്യാമ്പ് നന്മയുടെ വളർച്ചയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഏറെ സഹായിക്കും എന്നതിൽ സംശയമില്ല. നാളിതുവരെ നിങ്ങൾ ഓരോരുത്തരും നൽകിയ എല്ലാ സഹകരണങ്ങൾക്കും നന്ദി അർപ്പിച്ച് ഈ അവധിക്കാല പഠനോല്ലാസ ക്യാമ്പിലേക്ക് ഒരിക്കൽ കൂടി ഏവരെയും സ്വാഗതം. കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, ഡോക്ടർ ചേരാവള്ളി ശശി, കേരള ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഡെപ്യൂട്ടി ഡയറക്ടർ ഷിബുകുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ പ്രസന്നകുമാർ, സംഗീത സംവിധായകൻ ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ, പ്രശസ്ത ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ സോണിയ സുരേഷ്, ഫാദർ ജോൺ കടുവിങ്കൽ എന്നിവർ നേതൃത്വം നൽകും. സോ വി ആർ റെഡി ഫോർ മേധോത്സവം 2024. ദിസ് ഇസ് ദ സെക്കൻഡ് സെഷൻ ഓഫ് ആർ സമ്മർ ക്യാമ്പ് ഓഫ് ദിസ് അക്കാഡമിക് ഇയർ.
and we are eagerly waiting for our students to come on 13th. It will begin on 13th and it will end on 18th of this month, and we'll continue with the activity session, that is the third session of our summer camp. നേരറിവിന്റെയും കണ്ടറിവിന്റെയും പുതിയ പാഠങ്ങളും അനുഭവങ്ങളും ക്യാമ്പിലൂടെയും വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ കഴിയുമെന്ന് സ്കൂൾ ചെയർമാൻ പറഞ്ഞു. സി ഡി ന്യൂസ്.